ഹായ് ഹലോ അസ്സലാമു അലൈക്കും നാജോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൂ പോലത്തെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പാലപ്പന്നലും പറയുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയലെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിവിടെ കണ്ണൂരിക്കാർ വെള്ളയപ്പെന്നാണ് പറയൽ. അപ്പം വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ 4 മണിക്കൂർ മുമ്പേ തന്നെ പച്ചരി പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് പൊതിർത്തി വെച്ചത്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ അരക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാനിവിടെ 300 ഗ്രാം പച്ചരിയാണ് എടുത്തത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1/2 ഗ്ലാസ് ചോറ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചോറൊന്നുമല്ല, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് അരി എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മൾ കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിന് നമ്മൾ കണ്ണൂരിക്കാർ കിണ്ണെന്നാണ് പറയൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വലിയൊരു ബൗളല്ല ഉണ്ടെങ്കിൽ അതിന് കിണ്ണെന്നാണ് പറയൽ. അപ്പം ബാക്കി വരുന്ന പച്ചരിയും ചോറും കൂടി ഞാൻ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം ഇവിടെ ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേൻ്റെ വലിയ തേങ്ങ ഒന്നല്ല കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ഉരിച്ച് കഴിഞ്ഞാൽ 2 മുറി ആയിരിക്കുമല്ല. അപ്പം ഒരു മുറിയും അത് ഒരു മുറിൻ്റെ നേരെ പകുതിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പച്ചരി നന്നായിട്ട് അരഞ്ഞതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആദ്യം അരച്ചു വെച്ച പച്ചരീൻ്റെ അരിൻ്റെ കൂട്ടിലേക്ക് ആ ഒരു അരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരേൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട. ഞാൻ ഈ പാലപ്പം സോറി വെള്ളയപ്പം വെറുതെ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതായത് കറിയൊന്നും ഇല്ലാണ്ട് വെറുങ്ങനെ തിന്നൂലേ, അങ്ങനെ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രാത്രി അരച്ചിട്ട് നമ്മൾ പൊത്തി വെച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ നമ്മളെ വെള്ളയപ്പത്തിൻ്റെ അരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ആ ഒരു ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ഓരോരോ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ വെള്ളയപ്പമില്ലേ ഇങ്ങനെ കറിയൊന്നും ഇല്ലാണ്ട് വെറുങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ തിന്നാൻ വേണ്ടി കറിയില്ലാണ്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുടുമ്പം തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കടിച്ച് കടിച്ച് തിന്നും. അപ്പം എന്താ പറയല്, ഞാൻ ഇന്ന് മുട്ടക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട റോസ്റ്റാണ് ആക്കിയത്. അപ്പം കറി കൂട്ടിയിട്ട് തിന്നുന്നുണ്ടെങ്കിൽ നന്ന പൊരിയിച്ചെടുക്കൂല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറിയൊന്നും കൂട്ടാണ്ട് തിന്നുന്നതാണെങ്കിൽ നന്നായിട്ട് സൈഡ് ഭാഗത്തിൽ ഇങ്ങനെ മൊരിയിച്ചെടുക്കുക. അങ്ങനെയാണ് കഴിക്കൽ. നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ നമ്മളെ വെള്ളയപ്പം ഇവിടെ റെഡിയായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. അപ്പോൾ ഞാനങ്ങനെ എല്ലാ വെള്ളപ്പം ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. സൈഡ് ഭാഗം ഇങ്ങനെ മൊരിഞ്ഞിട്ട് ചൂടോടെ കഴിക്കണം എങ്കിൽ പിന്നെ പറയേ വേണ്ട, കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് പേളിമാണിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൂ പോലത്തെ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒഴിച്ച് അരി കുറഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് ഫ്ലോപ്പായി പോയി, പൂ പോലെ ആയിട്ടില്ല വേണ്ട, ഈ ഒരു രീതിയിലാണ് ആയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.